السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 100, വിഷയം ജലം, നമ്മുടെ ജന്മാവകാശം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, വേനലിനെ വെല്ലുന്ന കൊടും ചൂടാണ് നമ്മുടെ കേരളത്തിൽ. വരും നാളുകൾ വെല്ലുവിളികളുടേതായിരിക്കും എന്നതിൽ നമുക്ക് സന്ദേഹം ഒന്നുമില്ല. ഈ ഘട്ടത്തിൽ നിലവിലെ ജലോപയോഗം കർശനമായി നമ്മൾ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ വെള്ളം കിട്ടാതെ മരിക്കുന്ന മനുഷ്യരെ കാണാൻ നമുക്കെവിടെയും പോകേണ്ടി വരില്ല. നിത്യജീവിതത്തിൽ വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകാരണം ശുദ്ധീകരണത്തിന് കണക്കിലേറെ വെള്ളം നാം ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ജലം യഥേഷ്ടം ലഭിച്ചിരുന്നതിനാൽ അതിൻ്റെ ധാരാളിത്വം നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ ജലക്ഷാമം അനുഭവിക്കുന്നവരാണ്. കുറഞ്ഞ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ അവരൊക്കെയും ശീലിച്ചിട്ടുണ്ട്. അശ്രദ്ധയോടെ ജലം പാഴാക്കിക്കളയാൻ നമുക്കൊരു പേടിയും ഇല്ല. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി കരുതി വെക്കണം എന്ന അവികാരമാണ് നമുക്കൊക്കെ ഉള്ളത്. അതൊക്കെ മാറ്റിവെച്ച് ചില വീണ്ടു വിചാരങ്ങൾക്ക് നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ തൊണ്ട വറ്റി വരണ്ടു പോകും. ജലം നമ്മുടെ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും, ഭൂമിയിൽ ജീവിക്കുന്ന ഭൂവാസികളുടെ ജന്മാവകാശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു വിശ്വാസിക്ക് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 5 തവണ അംഗസ്നാനം ചെയ്യേണ്ടതുണ്ട്. കൂട്ടത്തിൽ കുളിയും പല്ല് തേപ്പും അലക്കലും പാത്രം കഴുകലും ഭക്ഷണം പാകം ചെയ്യലുമൊക്കെയാകുമ്പോൾ ഒരാൾക്ക് തന്നെ 300-500 ഏകദേശ കണക്ക് പ്രകാരം ലിറ്റർ വെള്ളം ആവശ്യമായി വരുന്നു. ഇത് ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയും വ്യത്യസ്ത അളവിലാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും എത്രയോ നാൾ ഉപയോഗിക്കാനുള്ള വെള്ളം നമുക്ക് കാത്തുവെക്കാൻ കഴിയും. വിശ്വാസിയുടെ ജീവിതം എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. നിസ്കാരവും മറ്റു ആരാധനകളുമായി പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ് മഹാഭൂരിപക്ഷവും. നമ്മുടെ പള്ളി ഭരണകർത്താക്കൾക്കും വിശ്വാസികൾക്കും ഒത്തിരി ശ്രദ്ധയുണ്ടായാൽ ചിലതെങ്കിലും നമുക്ക് ചെയ്യാനാകും. ആയിരക്കണക്കിന് പള്ളികളുണ്ട് കേരളത്തിൽ. ഇവിടെയൊക്കെയുമായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ദിവസവും ആവശ്യമാണ്. വേനൽ ശക്തമാവുന്നതോടുകൂടി പല പള്ളികളിലും വുളു ചെയ്യാൻ തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടു മാത്രമല്ല, ജലം എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ബഹുമാനിച്ചുകൊണ്ടുകൂടി നമുക്ക് ചില നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്താം. അത്തരത്തിൽ ചില നിർദ്ദേശങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. 1, ടാപ്പുകളിൽ നിന്ന് മാറി ഹൗലുകളിൽ നിന്ന് വുളു എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. 2, വളരെ അത്യാവശ്യമായത്ര എണ്ണം മാത്രം ഹൗലുകൾ സ്ഥാപിക്കുക. 3, ഹൗലുകളുടെ ആഴം ആവശ്യത്തിനു മതി. വെള്ളം കെട്ടി നിന്ന് പാഴാകുന്നത് ഇതുമൂലം ഇല്ലാതാക്കാം. 4, ഹനഫി മദ്ഹബുകാർക്കും ഹൗല് അലർജിക്കാർക്കും മാത്രമായി അത്യാവശ്യ ടാപ്പ് മാത്രം സംവിധാനം ചെയ്ത് നിലനിർത്തുക. 6, ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ശക്തി വളരെ കുറക്കുക. 7, ഹൗലിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉപയോഗശൂന്യമായാൽ വെറുതെ ഒഴുക്കിക്കളയാതെ നിലം വൃത്തിയാക്കാനും ചെടി പച്ചക്കറിയൊക്കെ നനക്കാനും ഉപയോഗിക്കുക. 8, കാല് കഴുകാൻ പ്രത്യേക ടാങ്ക്, ടാപ്പ്, ഷവർ സംവിധാനം സജ്ജമാക്കാതിരിക്കുക. നിലവിലുള്ളതിലേക്ക് വെള്ളം ലഭ്യമാക്കാതിരിക്കുക. 9, ടാപ്പുകളിൽ നിന്ന് വുളു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജലനഷ്ടം പരിഹരിക്കാനായി ടാപ്പുകൾക്ക് അടിയിൽ ജലം ശേഖരിക്കാൻ സംവിധാനങ്ങൾ കാണുക. കൂട്ടത്തിൽ ഹൗലുകളിൽ വളരെ ചെറിയ കപ്പുകൾ, കോപ്പുകൾ സജ്ജീകരിക്കുക. അതുപോലെ വുളു ചെയ്യാൻ കിണ്ടികൾ സജ്ജീകരിക്കുക. കിണ്ടി ഉപയോഗിച്ചുള്ള വുളു, കാല് കഴുകൽ, അതൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ഒഴിവാക്കുക.
കുറഞ്ഞ വെള്ളം കൊണ്ട് വുളു ചെയ്യാനും കുളിക്കാനും ശുചീകരണങ്ങൾ നടത്താനും ജനങ്ങളെ പഠിപ്പിക്കുകയും പഠിച്ചതുപോലെ ചെയ്യാനും ശീലിപ്പിക്കുക. അവസാനമായി മഹല്ല ഖത്തീബ് ഇമാമുമാർ പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ അപകട സാഹചര്യം മുൻകൂട്ടി കണ്ട് മുന്നോട്ട് വരിക. ജലം സംരക്ഷണം ഓരോ വ്യക്തിയുടെയും നിർബന്ധ ബാധ്യതയാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ ഒരു നിയന്ത്രണ വിധേയമാക്കിയാൽ എല്ലാവർക്കും അവകാശമായ ജലം അത് മാന്യമായി ഉപയോഗവൽക്കരിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജലക്ഷാമത്തിൽ നിന്നും പ്രകൃതിയുടെ വിഭവങ്ങളുടെ ധ്രുവീകരണത്തിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകി ശിഷ്ടജീവിതം സമാധാനപൂരിതമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.